ഒരു വിപ്ലവ സംഘടനയ്ക്ക് ആവശ്യം വേണ്ട ഒരു ഘടകമാണ് ട്രെയിനിങ്. പ്രത്യേകിച്ചും വാർ എക്സ്പോഷർ, യുദ്ധകാലത്തുള്ള പ്രവൃത്തി പരിചയം. യുദ്ധത്തിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ ആയുധങ്ങൾ ലഭിക്കും, അത് എപ്രകാരം ഉപയോഗിക്കണം എന്നുള്ളതിന് ട്രെയിനിങ് ലഭിക്കും, കുറേയൊക്കെ യുദ്ധതന്ത്രങ്ങളും പഠിക്കാം. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടൻ ഭാരതത്തിൻ്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ ഈ സൈനിക റിക്രൂട്ട്മെൻറ്റ് ക്യാമ്പുകൾ സംഘടിപ്പിച്ചിരുന്നു. പല വിപ്ലവ സംഘടനകളും അവരുടെ അണികളെ ഈ ക്യാമ്പുകൾ വഴി ബ്രിട്ടീഷ് ആർമിയിൽ പ്രവേശിപ്പിച്ചു. പക്ഷേ ഇതൊരു സ്ട്രാറ്റജി എന്ന നിലയിൽ ആദ്യമായി ഉപയോഗിക്കുന്നത് വിനായക് ദാമോദർ സാവർക്കറാണ്. അതായത് സൈനിക സേവനത്തിലൂടെ വിപ്ലവകാരികൾക്ക് ആയുധ പരിശീലനം, ഇതാദ്യം പരീക്ഷിക്കുന്നത് വിനായക് ദാമോദർ സാവർക്കറാണ്. 1907-08 കാലയളവിൽ നടന്ന സ്പാനിഷ് മൊറോക്കോ യുദ്ധത്തിൽ, ആ യുദ്ധത്തിലേക്ക് സാവർക്കർ രണ്ടുപേരെ അയച്ചു, രണ്ട് അഭിനവ ഭാരത മെമ്പേഴ്സിന്. ഒരാൾ MPT ആചാര്യ, രണ്ടാമൻ സുഖ്സാഗർ ദത്ത. MPT ആചാര്യ, അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു, അഭിനവ ഭാരതിൻ്റെ അംഗമായിരുന്നു, സവർക്കറിൻ്റെ അടുത്ത സുഹൃത്തും ഭാരതത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളുമായിരുന്നു അദ്ദേഹം. ഇവർക്ക് വേണ്ട യൂണിഫോം, തോക്കുകൾ, ഇതൊക്കെ സവർക്കർ സംഘടിപ്പിച്ചിരുന്നു. ഏതാണ്ട് ഒരു ചെറിയ ട്രെയിനിങ്ങിന് ശേഷം രണ്ടുപേരെയും സവർക്കറും VVS അയ്യറും കൂടെ യുദ്ധമുഖത്ത് കയച്ചു. പക്ഷേ 7 മാസത്തിന് ശേഷം രണ്ടുപേരും തിരികെയെത്തി. മൊറോക്കൻ ആർമിയോ സ്പാനിഷ് ആർമിയോ രണ്ടുപേരെയും കൂടെ കൂട്ടിയില്ല. അതിന് കാരണം ഈ രണ്ടു കൂട്ടരും കരുതിയത് ഇവർ എതിർ ചേരിയിൽ നിന്ന് വരുന്ന ചാരന്മാരാണെന്നാണ്. 7 മാസത്തെ കഷ്ടപ്പാടും സമയവും പണവും നഷ്ടപ്പെട്ടു എന്നുള്ളതല്ലാതെ അതിന് വലിയ ഗുണമുണ്ടായില്ല. എങ്കിലും ഈ ഒരു സ്ട്രാറ്റജി, സൈന്യത്തിലൂടെ വിപ്ലവകാരികളെ ട്രെയിൻ ചെയ്യിക്കുക എന്നൊരു സ്ട്രാറ്റജി ആദ്യമായി ഈ മൊറോക്കോ സ്പാനിഷ് യുദ്ധത്തിലാണ് സവർക്കർ പരീക്ഷിക്കുന്നത്. അതാണ് അതിനുള്ള ഒരു പ്രത്യേകതയും ഇമ്പോർട്ടൻസ്. ദാമോദർ സവർക്കർ സായുധ വിപ്ലവത്തിന്റെ പ്രവക്താവായിരുന്നു. അദ്ദേഹം അതിൽ വിശ്വസിക്കുവാൻ കാരണം ചരിത്രത്തിൽ എവിടെയൊക്കെ സമാധാനപരമായ പ്രതിരോധം തീർക്കുവാൻ ശ്രമിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ അന്തിമ വിജയം കൂടുതൽ ആയുധം കയ്യിലുള്ളവനായിരുന്നു. ഈ 1908 സവർക്കർ അദ്ദേഹം ലണ്ടനിൽ താമസിക്കുന്ന ഇന്ത്യ ഹൗസിൽ ഒരു ബോംബ് മാനുഫാക്ചറിംഗ് ലബോറട്ടറി ആരംഭിച്ചു. ഈ ബോംബ് നിർമ്മാണം പഠിക്കാൻ വേണ്ടി 3 വിപ്ലവകാരികളെ അദ്ദേഹം പാരീസിലേക്ക് അയച്ചു. അതിലൊരാൾ അനുശീലൻ സമിതി എന്ന അന്നത്തെ ബംഗാളിലെ വിപ്ലവ സംഘടനയിലെ അംഗമായ ഹേമചന്ദ്രദാസ് ആയിരുന്നു. മറ്റു രണ്ടുപേർ സേനാപതി ബാപ്പാത്തും മിസ്സ അബ്ബാസും. ഇവർ രണ്ടുപേരും സവർക്കറിൻ്റെ തന്നെ വിപ്ലവ സംഘടനയായ അഭിനവ ഭാരതത്തിലെ അംഗങ്ങളായിരുന്നു. ഇവർ 3 പേരും പാരീസിലെത്തി. പാരീസ് അന്ന് റഷ്യൻ വിപ്ലവകാരികളുടെ ഒരു രഹസ്യ സങ്കേതമായിരുന്നു. അവിടെ ഇവർ റഷ്യൻ വിപ്ലവകാരിയായ നിക്കോളാസ് സർഫോസ്കിയെ കാണുന്നു. ഈ സർഫോസ്കി ഇവർക്കൊരു ബോംബ് മാനുവൽ കൊടുത്തു. ഇവർ ഇതിൻ്റെ ഒരു ഏതാണ്ട് 50 ഫോട്ടോഗ്രാഫ്സ് എടുത്തു. എന്നിട്ട് ഒറിജിനൽ കോപ്പി സർഫോസിക്ക് തിരികെ നൽകി. പക്ഷേ ഈ മാനുവൽ റഷ്യനിലായിരുന്നു. ഇവർക്ക് 3 പേർക്കും റഷ്യൻ വായിക്കുവാൻ അറിയുമായിരുന്നില്ല. അതുകൊണ്ട് സർഫോസ്കി തന്നെ നിർദ്ദേശിച്ചു ജർമ്മനിയിൽ താമസിക്കുന്ന 2 റഷ്യൻ യുവതികളെ ചെന്ന് കാണുവാൻ. അതനുസരിച്ച് ഇവർ ജർമ്മനിയിലെത്തി. ഏതാണ്ട് 3 ആഴ്ച ജർമ്മനിയിൽ താമസിച്ചതിന് ശേഷം ഇതിൻ്റെ തർജ്ജമ ചെയ്ത ഇംഗ്ലീഷ് വേർഷനുമായി ഇവർ തിരികെ ലണ്ടനിലെത്തി. ലണ്ടനിലെത്തിയ ഉടൻ
സേനാപതി ബാപ്പാത് ഒരു കോപ്പിയുമായി ബോംബെയിലെത്തി. ആ കോപ്പി അഭിനവ ഭാരതത്തിലെ വിപ്ലവകാരികൾക്ക് കൈമാറി. അവർ ഇതിൻ്റെ ഏതാണ്ട് ഒരു 100 കോപ്പികളും എടുത്ത് ഈ അന്ന് മഹാരാഷ്ട്രയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന പല വിപ്ലവകാരികൾക്കും അയച്ചു കൊടുത്തു. മാത്രമല്ല ഒരു കോപ്പി തിലകനും കൊടുത്തു. അതേപോലെ ഹേമചന്ദ്രദാസ് ഒരു കോപ്പിയുമായി കൽക്കട്ടയിലെത്തി. അത് അരവിന്ദനും അദ്ദേഹത്തിൻ്റെ സഹോദരൻ ബരിയൻ ഘോഷനും കൈമാറി. അരവിന്ദൻ അലിപ്പൂർ ബോംബ് കേസിൽ നിർമ്മിച്ച ബോംബ് ഈ മാനുവൽ ഉപയോഗിച്ചാണ് നിർമ്മിച്ചത്. അലിപ്പൂർ ബോംബ് കേസിൽ ഈ ബോംബ് എറിയുന്നത് 2 യുവ വിപ്ലവകാരികളായിരുന്നു, ഖുദ്രാം ബോസും പ്രഫുല്ല ചാക്കിയും. കൽക്കട്ട മജിസ്ട്രേറ്റിൻ്റെ കാറിൽ ഇവർ ബോംബെറിഞ്ഞു. പക്ഷെ നിർഭാഗ്യവശാൽ കാറിൽ ഉണ്ടായിരുന്നത് കൽക്കട്ട മജിസ്ട്രേറ്റായ ഡഗ്ലസ് കിങ്ഫോർഡ് ആയിരുന്നില്ല, പകരം 2 യൂറോപ്യൻ സ്ത്രീകൾ ആയിരുന്നു ആ കാറിൽ ഉണ്ടായിരുന്നത്. രണ്ടുപേരും തൽക്ഷണം മരിച്ചുപോയി. ഈ പോലീസ് പിടിക്കുന്നതിന് മുമ്പ് പ്രഫുല്ല ചാക്കി ആത്മഹത്യ ചെയ്തു. ഖുദ്രാം ബോസ് തൂക്കിലേറ്റപ്പെട്ടു. തൂക്കിലേറ്റപ്പെട്ട ഏറ്റവും പ്രായം കുറഞ്ഞ വിപ്ലവകാരി ഖുദ്രാം ബോസ് ആയിരുന്നു, 19 വയസ്സ്. ഖുദ്രാം ബോസിനെയും പ്രഫുല്ല ചാക്കിയെയും അനുകൂലിച്ച് ലേഖനം എഴുതി എന്നതിൻ്റെ പേരിൽ തിലകൻ ബർമയിലേക്ക് നാടുകടത്തപ്പെട്ടു 6 വർഷത്തേക്ക്. ഇതാണ് അലിപ്പൂർ ബോംബ് കേസും സവർക്കറിൻ്റെ ഇൻവോൾവ്മെൻ്റ്. ബ്രിട്ടീഷ് പോലീസിൻ്റെ ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് ആയിരുന്നു സ്കോട്ട്ലൻഡ് യാർഡ്. ഈ സ്കോട്ട്ലൻഡ് യാർഡിൻ്റെ ജോലി ഈ ബ്രിട്ടീഷ് ഗവൺമെൻറ് അരാജകവാദികൾ എന്ന് കരുതുന്ന വ്യക്തികളെയോ സംഘടനകളെയോ നിരീക്ഷിക്കുക, അല്ലെങ്കിൽ അവരെ ട്രാക്ക് ചെയ്യുക, അവരെ മോണിറ്റർ ചെയ്യുക, ഇതൊക്കെയായിരുന്നു ഈ സ്കോട്ട്ലൻഡ് യാർഡിൻ്റെ ജോലി. സ്കോട്ട്ലൻഡ് യാർഡിന് ബ്രിട്ടീഷ് ഇന്ത്യയിലൊരു ബ്രാഞ്ച് ഉണ്ടായിരുന്നു, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ക്രിമിനൽ ഇൻ്റലിജൻസ്, DCI എന്ന് ഷോർട്ട് ഫോമിൽ അറിയപ്പെട്ടിരുന്ന ഒരു ഡിപ്പാർട്ട്മെൻ്റ്. ഈ DCI ആദ്യകാലങ്ങളിൽ ഒരു ഇനാക്റ്റീവ് സ്റ്റേറ്റിലായിരുന്നു. അവർക്ക് ഗവൺമെൻറ് കൊടുത്തിരുന്ന ഫണ്ട് സഫീഷ്യൻ്റ് ആയിരുന്നില്ല. തുലോം തുച്ഛമായ ഫണ്ടൊക്കെ ആയിരുന്നു അവർക്ക് ലഭിച്ചിരുന്നത്. ഏതാണ്ട് 20-25 ഡിറ്റക്റ്റീവ്സ് മാത്രം ഉള്ള ഒരു ഡിപ്പാർട്ട്മെൻ്റായിരുന്നു DCI. എന്നാൽ ബംഗാൾ വിഭജനത്തിന് ശേഷം ഭാരതത്തിൽ ധാരാളം വിപ്ലവ സംഘടനകൾ ഉടലെടുത്തു. ആ ഒരു പശ്ചാത്തലത്തിലാണ് ലോർഡ് മിൻഡോയും ലോർഡ് മോർലിയും ഈ DCI ഒന്ന് പുനരുജ്ജീവിപ്പിക്കണം എന്ന് തീരുമാനിക്കുന്നത്. ഈ DCI ഈ ആദ്യകാലങ്ങളിൽ ഒരു ഇനാക്റ്റീവ് സ്റ്റേറ്റിലായിരുന്നെങ്കിൽ തന്നെയും ഈ 1906 തന്നെ ഇത് ഈ സവർക്കർ ബ്രദേഴ്സിനെ മോണിറ്റർ ചെയ്യാൻ ആരംഭിച്ചിരുന്നു. സവർക്കർ ഇംഗ്ലണ്ടിൽ ചെന്നതിന് ശേഷം അദ്ദേഹം താമസിച്ചിരുന്ന ഹോസ്റ്റലിൻ്റെ പേരാണ് ഇന്ത്യ ഹൗസ്. ഈ ഇന്ത്യ ഹൗസ് DCI അവിടുത്തെ കൗണ്ടർ പാർട്ടായ സ്കോട്ട്ലൻഡ് യാർഡിൻ്റെ നിരന്തര നിരീക്ഷണത്തിലായിരുന്നു. സ്കോട്ട്ലൻഡ് യാർഡ് ഇന്ത്യ ഹൗസിലെ എല്ലാ അന്തേവാസികളെയും ഒരു ഡിറ്റക്റ്റീവ് ഷാഡോയിങ്ങിൽ കൂടെ കടത്തിവിട്ടിരുന്നു. അതായത് എല്ലാ അന്തേവാസികളെയും അവരറിയാതെ മോണിറ്റർ ചെയ്യുന്ന അല്ലെങ്കിൽ ട്രാക്ക് ചെയ്യുന്ന ഒരു രീതി. ഈ ഇന്ത്യ ഹൗസിൽ ഈ സ്കോട്ട്ലൻഡ് യാർഡ് ഇന്ത്യക്കാരായ ചാരന്മാരെയും പ്ലാൻ ചെയ്തിരുന്നു. അപ്രകാരം നിയോഗിക്കപ്പെട്ട ഒരു ചാരനായിരുന്നു സുഖ് സാഗർ ദത്ത്. ഈ സുഖ് സാഗർ ദത്തിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചിരുന്നു. സവർക്കറിനോ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്കോ ആർക്കും തന്നെ ഇയാളൊരു ചാരനായിരുന്നു എന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചില്ല. അതുമാത്രമല്ല, ഏതാണ്ട് വളരെ അധികം കാലം 1913 വരെ ഈ ദത്ത് ഇന്ത്യ ഹൗസിൽ താമസിച്ച് ബ്രിട്ടീഷുകാർക്ക് വേണ്ടി സ്പൈ വർക്ക് നടത്തിയ വ്യക്തിയാണ്. ഈ സുഖ്സാഗറിന് ഇന്ത്യയിൽ ധാരാളം കടബാധ്യതയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇംഗ്ലീഷുകാർ സോർട്ട് ഔട്ട് ചെയ്തു. ഈ ഇംഗ്ലീഷ് സപ്പോർട്ടോടുകൂടിയാണ് ഇയാൾ ലണ്ടനിലെത്തുന്നതും
അവിടെ ഉപരിപഠനത്തിനായി കോളേജിൽ ചേരുന്നതും അയാളുടെ പഠന ചെലവ്, ബുക്സിൻ്റെ ചെലവ്, യാത്ര ചെലവ്, മന്ത്ലി അലവൻസ്, ഇതെല്ലാം ബ്രിട്ടീഷ് ബഡ്ജറ്റിൽ നിന്നായിരുന്നു കൊടുത്തിരുന്നത്. ഈ ബ്രിട്ടീഷുകാർക്ക് ഈ ദത്തയെ വലിയ കാര്യമായിരുന്നു. കാരണം അവരെ സംബന്ധിച്ച് ഇദ്ദേഹം വളരെ ബുദ്ധിമാനായ ഒരു ചാരനായിരുന്നു. എല്ലാ ആഴ്ചയും വളരെ മെറ്റിക്കുലസായിട്ട് ഈ ദത്ത ഇന്ത്യ ഹൗസിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം എഴുതി ഒരു റിപ്പോർട്ടാക്കി ഈ ബ്രിട്ടീഷ് ഇന്റലിജൻസ് ഗ്രൂപ്പിന് അയച്ചിരുന്നു. എന്നാൽ ഈ സുഖ്സാഗർ ദത്തയെ പോലെ ബുദ്ധിമാന്മാരായിരുന്നില്ല ബ്രിട്ടീഷുകാർ നിയോഗിച്ച എല്ലാ ചാരന്മാരും. ഈ സുഖ്സാഗർ ദത്ത മാത്രമായിരുന്നില്ല ഇന്ത്യ ഹൗസിൽ ഡിപ്ലോയ് ചെയ്യപ്പെട്ട സ്പൈ. 1909 മറ്റൊരു ചാരനെ ഇന്ത്യ ഹൗസിൽ ഇവർ പ്ലാൻ ചെയ്തു. അയാളുടെ പേരാണ് കൃത്തിക. ഈ കൃത്തിക ലണ്ടനിൽ എത്തുന്നത് ഡെന്റിസ്റ്റ് പഠിക്കുവാൻ വേണ്ടിയാണ്, അതായത് ദന്ത ഡോക്ടറാവാൻ. പക്ഷേ അയാൾ പൊതുവെ ഒരു ഉഴപ്പനായിരുന്നു, ഒന്നിലും ഒരു താല്പര്യമില്ലാത്ത വ്യക്തി. ഇയാളും സവർക്കറിൻ്റെ കൂടെ ഇന്ത്യ ഹൗസിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. ഈ അവിടെ താമസിക്കുന്ന കാലയളവിൽ ഈ ഇന്ത്യ ഹൗസിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ അവിടെ ഈ ക്ലീനിങ് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു യൂറോപ്യൻ ലേഡിയുമായി ഇയാൾ അടുക്കുന്നു. അതിനെ തുടർന്ന് സവർക്കർക്ക് ആ സ്ത്രീയെ ജോലിയിൽ നിന്നും പുറത്താക്കേണ്ടി വരുന്നു. എങ്കിലും ഈ കൃത്തിക അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് തുടർന്നുകൊണ്ടേയിരുന്നു. ഈ കൃത്തികാറിൻ്റെ സ്വഭാവത്തിലുള്ള പ്രത്യേകത കാരണം സവർക്കർ ഒരിക്കൽ ഇയാൾ പഠിക്കുന്ന കോളേജിലെത്തി. അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് ആദ്യത്തെ ഒരാഴ്ച മാത്രമാണ് ഇയാൾ കോളേജിൽ വന്നിരിക്കുന്നത്, അതിനുശേഷം കോളേജിൽ പോയിട്ടേ ഇല്ല. അതോടെ സവർക്കറിന് മനസ്സിലായി ഇയാൾ ലണ്ടനിൽ വന്നിരിക്കുന്നത് പഠിക്കുവാനല്ല, മറ്റെന്തോ ഒരു പർപ്പസിന് വേണ്ടിയാണെന്ന്. അന്ന് രാത്രി ഈ കൃത്തിക തൻ്റെ ഗേൾഫ്രണ്ടുമായി ഒരു നാടകം കാണാൻ പോയി. ആ സമയത്ത് സവർക്കറും VV സയറും ഈ മാസ്റ്റർ കീ ഉപയോഗിച്ച് ഇയാളുടെ മുറി തുറന്നു. അപ്പോഴാണ് കാണുന്നത് ആ ആഴ്ച അയക്കുവാനുള്ള റിപ്പോർട്ട്, ഇന്ത്യ ഹൗസിലെ ആക്ടിവിറ്റീസിനെ കുറിച്ചുള്ള റിപ്പോർട്ട് എഴുതി തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. ഇയാൾ തിരികെ എത്തിയപ്പോഴേക്കും ഒരു ഫുള്ളി ലോഡഡ് ഗൺ VV സയർ ഇയാളുടെ തലയ്ക്ക് മീതെ വെച്ച് ഇയാളെ കൊണ്ട് സകല കാര്യങ്ങളും പറയിച്ചു. കൃത്തിക സവർക്കറിൻ്റെ അയ്യരുടെയും കാലിൽ വീണു. സവർക്കർ ഇയാളെ ഇന്ത്യ ഹൗസിൽ തുടർന്നും താമസിക്കുവാൻ അനുവദിച്ചു. സവർക്കർ അയാളോട് പറഞ്ഞത്, നിങ്ങൾ എപ്രകാരമാണോ വീക്കിലി റിപ്പോർട്ട്സ് ഇംഗ്ലീഷുകാർക്ക് അയച്ചു കൊടുത്തിരുന്നത് അതേപോലെ തന്നെ തുടരുക, ഒരേ ഒരു കണ്ടീഷൻ, അതിൽ എന്താണ് എഴുതേണ്ടത് എന്ന് ഞങ്ങൾ തീരുമാനിക്കും. അപ്രകാരം ഒരു ബ്രിട്ടീഷ് ചാരനെ, തന്നെ മോണിറ്റർ ചെയ്യുവാൻ പ്ലാൻ ചെയ്ത ഒരു ബ്രിട്ടീഷ് ചാരനെ അവരെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി സവർക്കറിന് ഉപയോഗിക്കാൻ സാധിച്ചിരുന്നു. വന്ദേ മാതരം.